പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 30-ാം തീയതി മറിയത്തിനുള്ള പ്രതിഷ്ഠ. പരിശുദ്ധ കന്യക ത്രിലോക രാജ്ഞിയാണ്. സ്വർഗത്തിൽ മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം. ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിയുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുനാഥന്റെ രാജ്യത്വം നിത്യമാണല്ലോ. അതിനാൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകയും നിത്യരാജ്ഞിയാണ്. ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ. അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി. ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശോയോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു. പ്രത്യേകിച്ച് നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കന്യക നിസ്തുലമായ പങ്കുവഹിച്ചു. ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ നിയമത്തിലെ ഹവ്വയായ മേരിയെയും വ്യക്തി സാഫല്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും. ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു. പരിശുദ്ധ കന്യകയിൽ ആ സ്ത്രീത്വം ധന്യമായി. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവമാതാവ് എന്നുള്ള സ്ഥാനം നിമിത്തം പരിശുദ്ധ കന്യക സർവസൃഷ്ടങ്ങളുടെയും രാജ്ഞിയും നാഥയുമാണ്. ജപമാലയുടെ ലുത്തിനിയായിൽ നാം കന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട്. മാലാകമാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, വിശുദ്ധരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി എന്നെല്ലാം. പരിശുദ്ധ കന്യക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ്. വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിൽ സൂര്യനെ ഉടയാടയായും ചന്ദ്രനെ പാദമേടമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ. പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിന് ശേഷം അവിടുത്തെ ദിവ്യസുതൻ മാതാവിനെ ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിച്ചു. അപ്രകാരം ദിവ്യജനനിയുടെ രാജ്ഞി പല നിത്യകാലം നിലനിൽക്കുന്നു. അവിടുത്തെ ദിവ്യസുതന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകയ്ക്ക് 3 വിധത്തിലുള്ള സ്ഥാനങ്ങളുണ്ട്: സഹരക്ഷക, സാർവത്രിക മധ്യസ്ഥ, ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു. ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടിജാലങ്ങൾക്കും അതീതയാണ്. മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്യകയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ്. മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരീയം. പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിന്റെയും പരിലാലനയുടെയും ഒരു അനശ്വര സ്മാരകമാണിത്. ഉത്തരീയം ഭക്തിപൂർവ്വം ധരിച്ച് മാതാവിന്റെ മക്കൾ എന്ന് പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെയും ലോകത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കണമെന്നും പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു. അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. മറിയത്തെ ചേർത്ത് പിടിച്ച് ഈശോയ്ക്ക് വേണ്ടി ലോകം മുഴുവനെയും കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം. സംഭവം: അൽഫോൺസൻസ് റാറ്റിൻസ്ബൺ യഹൂദ മതത്തിലാണ് ജനിച്ചത്. യാദൃശികമായി റോം സന്ദർശിച്ചയാൾ തീഷ്ണമതിയായ ബറ്റൂൺ തെയഡോർ തെബൂസിയറുമായി പരിചയപ്പെടുവാനിടയായി. തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ അൽഫോൺസിന് കൊടുത്തു. അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിൻസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു, വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞപക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക. വിസമ്മതം ഭീരുത്വമായി കരുതിയേക്കാമെന്ന കരുതി അയാൾ ആ രൂപം ധരിച്ചു. അടുത്ത ദിവസം തേദോറിന്റെ ആത്മസുഹൃത്തായ ലൈഫോറോണോസ് മരിച്ചു. തേദോർ റാറ്റിസ്ബനെ കൂടിക്കൂട്ടി ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ പോയി. റാറ്റിസ്ബൻ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ അത്ഭുതകരമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. ധരിച്ചിരുന്ന രൂപത്തിന്റെ ഛായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. അദ്ദേഹം താമസിയാതെ കത്തോലിക്ക സഭയെ സമാശേഷിച്ച് ഒരു ഈശോ സഭ വൈദികനായി. മരണാനന്തരം ശവകുടീരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഓ മറിയമേ, അങ്ങയുടെ മഹത്തരമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ. പ്രാർത്ഥന: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകയെ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എന്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിചരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു. നിന്റെ അവകാശങ്ങൾ എന്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക. ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹ ദൗത്യത്തിന് സമർപ്പിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും അതിന്റെ എല്ലാ കഴിവുകളെയും എന്റെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ നന്മകളെയും സകല സൽക്കൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാർത്ഥങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ.
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എങ്ങനെ നാമം പൂജിതമാകണമേ. എങ്ങനെ രാജ്യം വരണമേ. എങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എങ്ങയുടെ നാമം പൂജിതമാകണമേ. എങ്ങയുടെ രാജ്യം വരണമേ. എങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, വിചാരികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ലോകം സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുകൃത ജപം. സ്വർഗരാജ്ഞിയായ മറിയമേ, സ്വർഗരാജ്ഞിയായ മറിയമേ, ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. സ്വർഗരാജ്ഞിയായ മറിയമേ, സ്വർഗരാജ്ഞിയായ മറിയമേ, ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. സ്വർഗരാജ്ഞിയായ മറിയമേ, സ്വർഗരാജ്ഞിയായ മറിയമേ, ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ.
ശ്രീ